ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കാർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കിഡിലൻ സെൽഫ് ടാസ്ക് മണി മേക്കിംഗ് ആപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കിഡിലനായിട്ട് പേടിഎം ഷേൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ദിവസം വർക്ക് ചെയ്തിട്ട് ഒരു പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പിൻ്റെ റിവ്യൂലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആ പ്രൂഫ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ പേടിഎം ഇവിടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഞാൻ പേടിഎം ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ പേടിഎം വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. പാസ്ബുക്കിൽ വാലറ്റ് ഓപ്പൺ ആക്കാം. അപ്പോൾ നിങ്ങൾ വാലറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ 5 രൂപ എനിക്ക് റിസീവ് ആയിട്ട് കാണാം. ഇന്നലെ 6:19 PM 6 PM എനിക്ക് 6 PM കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സാർ, 5 രൂപ കാർ ഇൻഷുറൻസ് എന്ന കമ്പനിയിൽ നിന്നാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സാർ, ഞാൻ വർക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം, പേയ്മെൻറ്റ് തരുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു ആപ്പിൻ്റെ കൂടുതൽ റിവ്യൂലേക്ക് എടുക്കാം. ആദ്യമായിട്ട് തന്നെ ഞാൻ ലിങ്കിലൂടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ശേഷം നിങ്ങൾ ഓപ്പൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ ലോഗിൻ വിത്ത് ജിമെയിൽ എന്നൊരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഏതെങ്കിലും ഇമെയിൽ വെച്ച് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ശേഷം റഫർ കോഡ് എന്ന ഭാഗത്ത് ഡിസ്പ്ലേയിൽ കാണുന്ന ആ റഫർ കോഡ് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലോട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സോറി ഫ്രണ്ട്സ് ഓക്കെ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് എല്ലാ ആപ്പും യൂസ് ചെയ്യാൻ ഒരു 3 ലൈൻ കാണാം ടോപ്പിലായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് 2 ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എടുക്കുക. നിങ്ങൾക്ക് സെൽഫ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡെയിലി ഒരു 6 ടാസ്ക് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ 6 ടാസ്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിനാണ് ഞാൻ ഇവിടെ ടാസ്ക് 1 ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ടാസ്ക് 1 പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണ് 20 ഇമ്പ്രഷനും ഒരു ഇൻസ്റ്റാളും ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് ഈ ഇമ്പ്രഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ ഇമ്പ്രഷൻ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫുൾ സൈസ് പരസ്യം തരും. അതൊന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 5 സെക്കൻഡ് ടൈമർ തരും. അത് 0 എത്തുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഇമ്പ്രഷനും ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ 20 ഇമ്പ്രഷനും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ തരും. അപ്പോൾ ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സെയിം പ്രൊസീജിയേഴ്സ് ആണ്. നിങ്ങൾ ഈ ഇമ്പ്രഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം വീണ്ടും നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഫുൾ സൈസ് പരസ്യം തരും. ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊരു പ്ലേ സ്റ്റോർ പരസ്യം ആയിരിക്കും. ആ പ്ലേ സ്റ്റോർ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആ പ്ലേ സ്റ്റോർ പേജിൽ പോയിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാൾ എന്ന പരസ്യം ഇമ്പ്രഷൻ കംപ്ലീറ്റ് ചെയ്യും. സപ്പോസ് ക്ലിക്ക് ആണെങ്കിൽ ആ പേജിൽ പോയിട്ടൊരു 15 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ബാക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്കും കംപ്ലീറ്റ് കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ആപ്പിലൂടെ എങ്ങനെ പേയ്മെൻറ്റ് പിൻവലിക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ആപ്പിൽ 3 ലൈൻ ചൂസ് ചെയ്യുകയാണ് വീണ്ടും. ശേഷം നിങ്ങൾക്ക് ആ പേടിഎം എന്നിട്ടൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ഇയർ അക്കൗണ്ട് എമൗണ്ട് ഹിയർ എന്നിട്ടൊരു ബോക്സ് വേണം. ആ ഒരു ബോക്സിൽ 5 ടൈപ്പ് ചെയ്യുക. ശേഷം പേടിഎം ട്രാൻസ്ഫർ എന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു 24 ഹവേഴ്സിനുള്ളിൽ എസ്റ്റിമേറ്റ് സോറി കൂടിപ്പോയൊരു 24 ഹവേഴ്സിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും, ഷുവറാണ്. ശേഷം നിങ്ങൾക്ക് ഇതിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും ചെറിയ ഏർണിങ്സ് ഉണ്ടാക്കാം. ലെവൽ ഇൻകം ഉണ്ട്, 3 ലെവൽ ഇൻകം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും മികച്ച ഏർണിങ്സ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കൻ കൂടി എന്നെ വിളിക്കുക. അടുത്ത വീഡിയോ ആയിട്ടാണ്. ഗുഡ് ബൈ.